best actor in a comedy role. To announce a winner, let me call upon Purnima Bhagiraj and Sai Kumar to the floor. See, I have been doing a lot of sentimental roles and all that, and it's easy to cry. You just have to apply glycerin and feel and you can cry. But performing in a comedy role is so, so difficult, making everybody laugh just by your actions and the way you speak, your dialogues is so difficult. So I really appreciate all the people who try to play a comic role or play as a comedian. Congratulations. Could you please announce the winner? Saima, 2020 for Best Actor in Comedy Role Malayalam goes to ജോണി ആന്റണി വരണി ആവശ്യമുണ്ട്. ഇത് ആരെങ്കിലും ഫോട്ടോ എടുത്തോ? എടുത്തോ, ഒരു ഫോട്ടോ എടുക്കും. ഫോട്ടോ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഒരാളൊരു ഫോട്ടോ എടുത്തു കൊടുക്കും. അദ്ദേഹത്തിന് ഒരു ഫോട്ടോ, ആ ഒരു മൊമെന്റ്. ഞാൻ മലയാളത്തിൽ പറയാം, മൈ ഇംഗ്ലീഷ് ഇസ് നോട്ട് ഗുഡ്. അത് മലയാളം മതി. ഞാന് മഞ്ഞൻ വിരിഞ്ഞ പൂക്കളി കണ്ടതാ, ഒത്തിരി സന്തോഷം. അതുപോലെ സായ്കുമാർ സാറിന്റെ ഒരുപാട് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സായി രവി സാറിനെ എനിക്കറിയാം, എൻ്റെ പടത്തിൽ ആശീർവാദ ഡബ് ചെയ്തിട്ടുണ്ട്. എനിക്കെന്നറിയോ, കുഴപ്പമില്ല, പറയാമല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. എനിക്ക് ഈ പൊട്ടൽ ലോട്ടറി അടിച്ചു പോലെ. കാരണം പണ്ട് ഈ അവാർഡൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഈ അവാർഡ് മേടെ കയറാൻ പറ്റുമെന്നൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്. എനിക്ക് ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർക്ക് അവാർഡ് കിട്ടും, സി ഡി മൂസയ്ക്ക്. പിന്നീട് ഈ അവാർഡ് മക്കൾ പറയായിരുന്നു, മക്കളെ എന്നോട് പറയാം, പെമ്മക്കളാണ്, രണ്ട് പെമ്മക്കളാക്കി. അപ്പോൾ അവർ പറയും, അപ്പോ അല്ലു അർജുൻ സാർക്ക് എല്ലാവരും തമിഴ് തമിഴേക്ക് അറിയാതെ വരും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് സാർ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എനിക്ക് എന്നോട് ഒന്നും പറയാൻ പറ്റില്ല, കാരണം എനിക്കത് ഓസ്കാർ കിട്ടിയല്ല. അപ്പോൾ അതുപോലെ ഏറ്റവും വലിയ സന്തോഷം ഇതിൻ്റെ വരനെ ആവശ്യമുള്ള സിനിമ, അതിൻ്റെ ആ സിനിമയിലൂടെ എനിക്ക് അവാർഡ് കിട്ടിയത്. അപ്പോൾ ആ അവാർഡിന് കാരണക്കാരനായ അനൂപ് സത്യനും അവാർഡുണ്ട്, ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ. റൈറ്റർ കം ഡയറക്ടറാണ്. ശോഭന മാമ ഉണ്ട് ആ പടത്തിൽ, ആ പടത്തിലെ സുരേഷ് ഷെട്ടി ഞാൻ ഓർക്കുന്നു, അതുപോലെ എൻ്റെ പ്രൊഡ്യൂസർ ദുൽഖർ സൽമാൻ ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് സിനിമയിൽ ഞാൻ ശിക്കാരിച്ചം പോലെ തുടങ്ങിയില്ലെങ്കിലും എനിക്ക് നല്ലൊരു ബ്രേക്ക് തന്ന എൻ്റെ പ്രിയപ്പെട്ട രഞ്ജിയേട്ടനുണ്ട് അവാർഡ്, രഞ്ജിത്തേട്ടനും, അദ്ദേഹമുണ്ട് ഇവിടെ. അപ്പോൾ അദ്ദേഹത്തെ എല്ലാം ഞാൻ ഓർക്കുന്നു. പിന്നെ ആദ്യം ഞാൻ ക്ലാപ്പ് അടിച്ച എൻ്റെ പ്രിയപ്പെട്ട ജയറാമേട്ടനുണ്ട് ഇവിടെ. ഞാൻ ചാഞ്ചേട്ടൻ എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യം ക്ലാപ്പ് അടിക്കുന്ന ജയറാമേട്ടൻ. ഇത്രയും സംസാരിക്കാൻ സ്പേസ് ഇല്ലെന്ന് എനിക്കറിയാം, എന്നാലും മോനെ മലയാളത്തിൽ വർക്ക് ആയിക്കോളും, മലയാളത്തിൽ നോക്കിയാ വന്നോളൂ. ചേട്ടനൊരു ഓസ്കാർ കിട്ടട്ടെ. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്, നന്നായിരിക്കട്ടെ. പുരിയില്ല പോലെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജോണി ആന്റണി.